ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായി 4 പഴുത്ത പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പഴുപ്പ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നീര് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീര് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീഡിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു സോസ് പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും ആഡ് ചെയ്യാം. ശേഷം ഇത് സ്റ്റൗവിൽ വെക്കാം. ഈ പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് പതഞ്ഞു വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. 2 കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ആഡ് ചെയ്യാം. ശേഷം ഇത് ബീറ്റ് ചെയ്യാം. ഇത് നന്നായി സ്റ്റിഫ് ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇത് മാറ്റിവെക്കാം. മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി ഇത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നേരത്തെ തയ്യാറാക്കിയ പാഷൻ ഫ്രൂട്ട് സിറപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചെടുക്കാം. അതിനായി 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളുപ്പ് എന്നിവ ചേർത്ത് തരിച്ചെടുക്കാം. ഇനി ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാം. ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ തരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്. ഇനി ഇത് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ടാപ്പ് ചെയ്യാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഒരു കുക്കറിൽ വെച്ച് 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. 30 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായി സ്റ്റിഫ് ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇത് 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ വെള്ളം എന്നിവ ആഡ് ചെയ്യാം. ശേഷം ഈ പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്യാം.
പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ നേരത്തെ തയ്യാറാക്കിയ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ആഡ് ചെയ്യാം. ശേഷം നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് 3 ലെയറായി കട്ട് ചെയ്യാം. ഒരു പ്ലേറ്റിൽ കുഴച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം തേച്ച ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയറിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് കവർ ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾസ്പൂൺ കോൺഫ്ലോറും കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ മിക്സ് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കിയ പാഷൻ ഫ്രൂട്ട് സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇത് വല്ലാതെ കുറുക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതിയാകും. അങ്ങനെ പാഷൻ ഫ്രൂട്ട് ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ സ്റ്റാർ നോസിൽ വെച്ച് കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലും കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് ഫ്രീസറിൽ സെറ്റ് ആവാൻ വെക്കാം. അങ്ങനെ പാഷൻ ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.